കൗമുദി ന്യൂസ് ട്രാക്ക് പ്ലസിൻ്റെ ദുബായ് കോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി നമുക്ക് ഇന്നത്തെ മുഖപ്രസംഗങ്ങൾ എന്ന് പറയുന്നുവെന്ന് നോക്കാം. കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി ആലോചനയായി മാത്രം അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന ഒരു പദ്ധതി, അതായത് ശബരി റെയിൽപാത, അത് യാഥാർത്ഥ്യത്തോട് അടുക്കുന്നു അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിത്തീരുന്നതിൻ്റെ തുടക്കം കുറിക്കപ്പെടുകയാണ് എന്ന വാർത്ത കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടതാണ് കേരളമുദിയുടെ ഇന്നത്തെ മുഖപ്രസംഗം. ശബരി പാതയ്ക്ക് മോക്ഷം ലഭിക്കട്ടെ. കാൽനൂറ്റാണ്ടിന് മുമ്പ് ആലോചന തുടങ്ങിയ ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കാനുള്ള നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു എന്ന വാർത്ത ആരിലും ഉത്സാഹം പകരുന്നതാണ്. ഭൂമി ഏറ്റെടുക്കലാണ് പദ്ധതി നടപ്പിലാക്കാൻ ആദ്യം വേണ്ടത്. അതാകട്ടെ, സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയാണ്. പദ്ധതി ഇതുവരെ കടലാസിൽ തന്നെ കിടക്കാൻ കാരണവും സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട അഴിയാക്കുരുക്കുകളാണ് എന്ന് പറയുന്ന മുഖപ്രസംഗത്തിൽ റെയിൽവേ വികസന പദ്ധതികളിൽ സംസ്ഥാനത്തിൻ്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നാണ് ശബരിപാത. രാജ്യത്തെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ശബരിമല അയ്യപ്പ ക്ഷേത്രത്തെ റെയിൽ ഭൂപടത്തിൽ ഉൾപ്പെടുത്തുക എന്നത് വൈകാരികമായ ആഗ്രഹം കൂടിയാണ്. മണ്ഡലം മകരവിളക്കാലത്ത് 4 കോടിയിലേറെ തീർത്ഥാടകരെത്തുന്ന ശബരിമലയിലേക്ക് നേരിട്ട് ട്രെയിൻ സൗകര്യം പണ്ടേ ഏർപ്പെടുത്തേണ്ടതായിരുന്നു. എന്നാൽ വൈകിയാണെങ്കിലും നടപടി യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നു എന്നത്, അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം കുറിക്കപ്പെടുന്നു എന്നത് ശുഭസൂചകമാണ്. റെയിൽവേയുടെ ഇതുപോലെ തന്നെ സ്ഥലമെടുപ്പുമായി മറ്റും ബന്ധപ്പെട്ട് മുടങ്ങിക്കിടക്കുന്ന മറ്റ് പദ്ധതികളെക്കുറിച്ച് മുഖപ്രസംഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. കാലതാമസം ഒഴിവാക്കി സമയബന്ധിതമായതെല്ലാം നടപ്പാക്കാനുള്ള ഒരു ഇച്ഛാശക്തിയാണ് ആവശ്യം. മാത്രമല്ല അതിനുള്ള ഭൗതിക സാഹചര്യം ഒരുക്കലാണ് വേണ്ടത് എന്നാണ് മുഖപ്രസംഗത്തിലെടുത്ത് പറയുന്നത്. മനോരമയുടെ മുഖപ്രസംഗം പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഉണ്ടായ അക്രമ സംഭവങ്ങൾ അക്രമ പരമ്പരകൾ തന്നെയാണ്. മാത്രമല്ല ഹർത്താലും തുടർച്ചയായി അരങ്ങേറി. ഇതുമായി ബന്ധപ്പെട്ടതാണ് മനോരമയുടെ ഇന്നത്തെ മുഖപ്രസംഗം. പെരിന്തൽമണ്ണയിലെ കറുത്ത ദിനങ്ങൾ, രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഫലപ്രദമായി ഇടപെടണം. ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലെ കൊടിമരം തകർത്ത സംഭവത്തിലെ തർക്കമാണ് പുറത്തേക്ക് വ്യാപിച്ചതും 2 ദിവസത്തെ ഹർത്താലിൽ കലാശിച്ചതും. പുറത്തു നിന്നുള്ളവർ കോളേജിൽ കയറി അക്രമം അഴിച്ചുവിടുകയും മറുവിഭാഗം പെരിന്തൽമണ്ണയിലെ പാർട്ടി ഓഫീസ് തകർക്കുകയും ചെയ്തതോടെ കാര്യങ്ങൾ കൈവിട്ടു. രണ്ട് വിഭാഗവും റോഡ് ഉപരോധിച്ചു. പിറ്റേന്ന് താലൂക്ക് ഹർത്താൽ പ്രഖ്യാപിച്ചു. അത് രാവിലെ തന്നെ അക്രമികൾ തെരുവ് കൈയടക്കുകയും ചെയ്തു. താലൂക്കിൽ മാത്രമുള്ള ഹർത്താലായിട്ടും ദീർഘദൂര വാഹനങ്ങൾ പോലും തടഞ്ഞിട്ടു. സർക്കാർ വാഹനങ്ങൾക്കും KSRTC ബസ്സിനും നേരെ ആക്രമണം ഉണ്ടായി. മാധ്യമപ്രവർത്തകരെ വാഹനത്തിൽ നിന്നിറക്കി വളഞ്ഞിട്ട് മർദ്ദിച്ചു. വിദ്യാർത്ഥികളും പോലീസുകാരും പാർട്ടി പ്രവർത്തകരും ഉൾപ്പെടെ 50-ലേറെ പേർക്കാണ് പരിക്കേറ്റത്. ജനത്തിൻ്റെ നികുതി പണം കൊണ്ടുണ്ടാക്കിയ 1.5 കോടിയോളം രൂപയുടെ പുതുമുതൽ നശിപ്പിക്കപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വം ആര് ഏറ്റെടുക്കും? ഇത് നമ്മൾ കാലാകാലമായി ചോദിക്കുന്ന അല്ലെ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്. രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്നു എന്ന ഒരു ആരോപണവും ശക്തമായി തന്നെ രംഗത്തുണ്ട്. അതായത് ഈ അക്രമങ്ങളെല്ലാം നടക്കുമ്പോൾ മൗനാനുവാദം നൽകിയതുപോലെ മിണ്ടാതിരിക്കുകയും അതിനുശേഷം സമാധാന യജ്ഞങ്ങളും അല്ലെ യത്നങ്ങളുമായി മുന്നോട്ട് വരികയും ചെയ്യുന്ന ആ ഒരു സ്ഥിതിവിശേഷം അവസാനിപ്പിച്ച് ഗൗരവതരമായി തന്നെ ഈ വിഷയത്തെ കണ്ട് പൊതുമിതൽ നശിപ്പിക്കുന്ന ദുഷ്പ്രവണത എന്നേക്കുമായി അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കണമെന്ന് മുഖപ്രസംഗത്തിൽ എടുത്ത് പറയുന്നുണ്ട്. മാതൃഭൂമിയുടെ ഇന്നത്തെ മുഖപ്രസംഗം, പത്മാവത് സിനിമ നമുക്കറിയാം ഇന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ റിലീസിങ്ങിന് ഒരുങ്ങുകയാണ്. കേരളത്തിൽ നേരത്തെ തന്നെ റിലീസ് ചെയ്തു, പക്ഷേ യാതൊരു അക്രമ സംഭവം ഇല്ലാതെ തന്നെ സിനിമ പ്രദർശനം തുടരുകയാണ്. ഈ 4 സംസ്ഥാനങ്ങളിൽ ഗുജറാത്ത്, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള 4 സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതലായി അക്രമങ്ങൾ അരങ്ങേറുന്നത്. അസഹിഷ്ണുതയ്ക്കെതിരായ താക്കീത്, അതായത് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി സംബന്ധിച്ച് അതായത് ഈ പത്മാവത് സിനിമയുടെ പ്രദർശനം അക്രമങ്ങൾക്ക് വഴിയൊരുക്കിയേക്കാം എന്ന് വാദിച്ചുകൊണ്ട് രാജസ്ഥാനും മധ്യപ്രദേശും ഗുജറാത്തുമെല്ലാം രംഗത്ത് വന്നിരുന്നു. രാജസ്ഥാനും ഗുജറാത്തും സുപ്രീം കോടതി സമീപിക്കുകയും ചെയ്തു. സുപ്രീം കോടതി വളരെ നിശിതമായ പരാമർശങ്ങളോടെ തന്നെ അവരുടെ ഹർജികൾ തിരസ്കരിക്കുകയാണ് ചെയ്തത്. ക്രമസമാധാന പ്രശ്നമില്ലാതെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് തടയിടുന്ന യാതൊരു നടപടിയും അനുവദിച്ചു കൊടുക്കാൻ സാധ്യമല്ല. അക്രമങ്ങളുണ്ടായാൽ ക്രമസമാധാനം ഉറപ്പുവരുത്തുകയും തടയുകയും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ടത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്നും കോടതി എടുത്തു പറയുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ വീണ്ടും കർണിസേന പോലുള്ള സംഘടനകൾ അക്രമമാർഗത്തിൽ തുടരുകയാണ് എന്നതാണ് ഒരു കൈപ്പേറിയ യാഥാർത്ഥ്യം. അസഹിഷ്ണുതയ്ക്കെതിരായ താക്കീതാണ് സുപ്രീം കോടതി നൽകിയതെന്ന് പറയുന്ന മുഖപ്രസംഗത്തിൽ മാതൃഭൂമി ഇങ്ങനെ പറയുന്നു. പത്മാവത് പ്രദർശിപ്പിക്കുന്നത് വൻതോതിലുള്ള അക്രമങ്ങൾക്ക് കാരണമായേക്കും എന്ന് പറഞ്ഞാണ് രാജസ്ഥാൻ മധ്യപ്രദേശ് സർക്കാരുകൾ സുപ്രീം കോടതിയിൽ എത്തിയത്. ചിത്രത്തിന് പ്രദർശന അനുമതി നൽകിയ മുൻ തീരുമാനം മാറ്റാൻ വിസമ്മതിച്ച കോടതി സിനിമയെയും കലാകാരന്മാരെയും കാണികളെയും സംരക്ഷിക്കാനുള്ള നടപടികൾ എടുക്കാനും നിർദ്ദേശിച്ചു. കലാവിഷ്കാരത്തിന് നേരെ പോലും കൊലക്കത്തി ഉയർത്തുന്ന അസഹിഷ്ണുതയുടെ കാലത്തിന്
കാലത്തിനും അതിനെ പിന്തുണയ്ക്കുന്ന ഭരണകൂട നയങ്ങൾക്കും താക്കീത് നൽകുകയാണ് പത്മാവതിന് പ്രദർശന അനുമതി നൽകിയ തീരുമാനം മാറ്റാൻ തയ്യാറാകാത്ത സുപ്രീം കോടതി എന്നാണ് റിപ്പോർട്ട് മുഖപുസ്തകത്തിൽ തുടർന്ന് പറയുന്നത്. എന്നാൽ അക്രമങ്ങൾ വീണ്ടും അല്ലെങ്കിൽ ഒരു തുടർക്കഥയായി നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന കൈക്കുന്ന യാഥാർത്ഥ്യമാണ് ഇന്ത്യയിൽ ഉള്ളത് എന്നത് മറ്റൊരു വിഷയം. ഇനി നമുക്ക് ഇന്നത്തെ ബിസിനസ് വാർത്തകളിലേക്ക് പോകാം. മരണക്കിടക്കയിൽ ആഭ്യന്തര റബ്ബർ എന്നതാണ് വാണിജ്യം പേജിലെ കേരള സമിതിയുടെ ഇന്നത്തെ മുഖ്യവാർത്ത. റബ്ബർ RS4 വില 120 രൂപയിലേക്കും 5 വില 115 രൂപയിലേക്കും ഇടിഞ്ഞു. ഇത് സമീപകാലത്തെ ഏറ്റവും വലിയ വില തകർച്ചയാണെന്നാണ് കോട്ടയത്ത് നിന്ന് ബി ജയകുമാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത്ഭുതങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇനിയൊരു തിരിച്ചുകയറ്റം അസാധ്യമെന്ന കണക്കെ ആഭ്യന്തര റബ്ബർ വില തകർന്നടിയുന്നു. ഉൽപ്പാദനം തീരെ കുറഞ്ഞിട്ടും ഡിമാൻഡ് ഇല്ലാത്തതാണ് തിരിച്ചടിയാകുന്നത്. അവധി വില കാര്യമായി ഉയരാത്തതും റബ്ബറിനെ തളർത്തുന്നു. പകൽ ചൂട് ശക്തമായതാണ് റബ്ബർ ഉൽപ്പാദനത്തെ ബാധിക്കുന്നത്. സ്റ്റോക്ക് കുറഞ്ഞതിനാൽ ഈ സാഹചര്യത്തിൽ ഡിമാൻഡ് കൂടേണ്ടതാണെങ്കിലും അവധി വ്യാപാരികളുടെ പണക്കുതി തിരിച്ചടിയായി എന്ന് പറയുന്നു റിപ്പോർട്ടിൽ. അതിൻ്റെ വിശദാംശങ്ങൾ റിപ്പോർട്ടിലുണ്ട്. മാത്രമല്ല അനുബന്ധമായിട്ട് ഈ ഡിമാൻഡ് കുറഞ്ഞതിൻ്റെ ഫലമായിട്ട് അന്താരാഷ്ട്ര വിലയും നിർജ്ജീവം, തിരിച്ചു കയറുമോ വില, എവിടെ സർക്കാർ സബ്സിഡി എന്നിങ്ങനെ അനുബന്ധ വാർത്തകളും ഉണ്ട്. സാമ്പത്തിക പേജിൽ മനോരമ ഇന്ന് നമ്മൾ ഈ ചില ഇംഗ്ലീഷ് പത്രങ്ങൾ ഇന്ന് മുഖ്യവാർത്തയായി നൽകിയ ആ വിഷയമാണ് ബാങ്കുകൾക്ക് സർക്കാരിൻ്റെ 88,000 കോടി രൂപ, അതായത് മൂലധന സഹായം കിട്ടാക്കട പ്രതിസന്ധി മറികടക്കാനാണ് എന്നാണ് പറയുന്നത് മനോരമ റിപ്പോർട്ടിൽ പറയുന്നത്. ബാങ്കിംഗ് മേഖല പരിഷ്കരിക്കാനുള്ള നയത്തിൻ്റെ ഭാഗമാണ് പദ്ധതി. കിട്ടാക്കട പ്രശ്നത്തിൽ നിന്ന് ബാങ്കുകളെ കരകയറ്റാനാണ് സർക്കാരിൻ്റെ ശ്രമം. അതായത് ഈ വായ്പകൾ 250 കോടിയിൽ കൂടിയാൽ ഈ പ്രത്യേക നിരീക്ഷണം തന്നെ ഏർപ്പെടുത്താനാണ് പുതിയ സംവിധാനത്തിൽ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിൽ പറയുന്നത് കിട്ടാക്കടക്കൊടുക്കിൽ ബാങ്കുകൾ അകപ്പെടാതിരിക്കാനായി 250 കോടി രൂപയിലധികമുള്ള വായ്പകൾ പ്രത്യേക നിരീക്ഷണത്തിലാകും. വായ്പ അനുവദിക്കാനുള്ള വ്യവസ്ഥകൾ കർശനമായി നടപ്പാക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു എന്ന് ധനകാര്യ സേവന സെക്രട്ടറി രാജീവ് കുമാർ അറിയിച്ചു. ഇതൊക്കെ പ്രഖ്യാപനങ്ങളെ ഈ ഇത്തരം പ്രഖ്യാപനങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം നേരെ തിരിച്ചാണ് എന്നത് നമ്മുടെ അനുഭവം. കാരണം വൻതോക്കുകൾ കോടിക്കണക്കിന് രൂപയുടെ അല്ലെങ്കിൽ ലക്ഷം കോടിക്കണക്കിന് രൂപയുടെ തന്നെ വായ്പകളെടുത്ത് മുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ത്യയിലുണ്ട്. അതെല്ലാം കിട്ടാക്കടമായി എഴുതി തള്ളുന്ന ഒരു യാഥാർത്ഥ്യവും ഇന്ത്യയിൽ നിലനിൽക്കുന്നു. മാതൃഭൂമി വാണിജ്യം പേജിൽ തൊഴിലാളി ക്ഷാമത്തിന് പരിഹാരമായി പാൽ വാങ്ങി ഷീറ്റാക്കാൻ സംരംഭകരെ തേടി റബ്ബർ ബോർഡ്. റബ്ബർ ബോർഡിൻ്റെ പുതിയ ഒരു ഉദ്യമമാണത്. അത് സംബന്ധിച്ചാണ് വാണിജ്യം പേജിലെ ഇന്നത്തെ മുഖ്യ വാർത്ത. ജോസഫ് മാത്യു ആണ് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തൊഴിലാളി ക്ഷാമത്താൽ റബ്ബർ കർഷകർ ഷീറ്റുണ്ടാക്കാതെ പാൽ വിൽക്കുന്നതിന് പരിഹാര പദ്ധതിയുമായി റബ്ബർ ബോർഡ്. കർഷകരിൽ നിന്ന് പാൽ വാങ്ങി ഷീറ്റാക്കി വ്യവസായികൾക്ക് കൈമാറാൻ സംരംഭകരെ തേടുകയാണ് ബോർഡ്. ഇത് ബോർഡ് ആദ്യമായിട്ടാണ് ഈ ഒരു ഉദ്യമത്തിന് മുതിരുന്നതെന്നും സംബന്ധിച്ച വിശദാംശങ്ങളാണ് റിപ്പോർട്ടിൽ തുടർന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ സ്പോർട്സ് വിശേഷം കൂടി നോക്കാം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ വളരെ നിരാശാജനകമായ പ്രകടനം തുടരുകയാണ്. 1-2 ടെസ്റ്റുകൾക്ക് പിന്നാലെ ഇപ്പോൾ 3 ടെസ്റ്റിലും തിരിച്ചടി ഏറ്റുവാങ്ങുന്ന ഒരു വിധിയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനുള്ളത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 3 ക്രിക്കറ്റ് ടെസ്റ്റ് പാതി വഴിയിൽ ഇന്ധനം ചോർന്നു എന്നതാണ് കളിക്കളം പേജിലെ ഒരു മുഖ്യ വാർത്ത. ഇന്ത്യ 187 ഓൾഔട്ടായി. അത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് ജോഹന്നാസ്ബർഗിൽ നിന്ന്. പരമ്പരയിൽ മാനം കാക്കാൻ ഇറങ്ങിയ ഇന്ത്യക്ക് 3 ക്രിക്കറ്റ് ടെസ്റ്റിലും കനത്ത തിരിച്ചടി നൽകി ദക്ഷിണാഫ്രിക്ക. ജോഹന്നാസ്ബർഗിലെ വാണ്ടറേഴ്സ് സ്റ്റേഡിയത്തിൽ ഇന്നലെ തുടങ്ങിയ 3 ക്രിക്കറ്റ് ടെസ്റ്റിൽ ടോസ് നേടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യയുടെ 1 ഇന്നിങ്സ് വെറും 187 റൺസിൽ ചുരുട്ടിക്കൂട്ടുകയായിരുന്നു ആതിഥേയർ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കൗമുദി ന്യൂസ് ടാക്കിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും ഇതേ സമയത്ത് എല്ലാവർക്കും നല്ലൊരു ദിവസവും നേരട്ടെ.